அஸ்ஸலாமு அலைக்கும், வெல்கம் டு ஜூஸ் பெப்பி கேண்டி. எல்லோரும் சுகாய் சந்தோஷத்தோடு இருக்கிறதாயிருக்கணும். வாய்ஸுக்கு கொடுத்துட்டு வீடியோ வந்துட்டு ஒருபாடு நாளாய். அப்போ இன்னும் ஆயிடுச்சு ஆ ஒரு வீடியோ எடுக்கான. நாட்டிலேக்கு போகிறதுக்கு முன்பு எடுத்த வீடியோ ആണ് ട്ടോ இது. எப்பவும் പറയുന്ന எக்ஸ்கியூஸ் തന്നെ. சமயம் கிட்டது இப்போட்டோ எடிட் ചെയ്യാൻ. அப்போ இன்னத்தை டாபிக் ட்ராவல் செக்லிஸ்ட். நம்ம நாட்டிலேக்கு போகிறதுக்கு முன்பு சாதாரணையாக நான் செய்யும் கொஞ்ச காரியங்கள். അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ആദ്യമായിട്ട് നമ്മുടെ വിസ പാസ്പോർട്ട് എമിറേറ്റ്സ് ഐ ഡി ഇതിൻ്റെ എല്ലാം വാലിഡിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ടിക്കറ്റ് ബുക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ പാസ്പോർട്ടിൻ്റെ കൂടെ തന്നെ എപ്പോഴും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ സോഫ്റ്റ് കോപ്പി കരുതിയാലും മതി. നാട്ടിലേക്ക് മാത്രമല്ല ഏതൊരു യാത്രയ്ക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ഹെൽത്ത് ഒരു മെഡിക്കൽ ചെക്കപ്പ് നമ്മൾ നടത്തിയിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. മീൽ പ്ലാനിങ്, ഇതും ഒരു മാസം മുൻപ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് അനാവശ്യമായ ഫുഡ് വേസ്റ്റേജ് ഒഴിവാക്കാം. ഒരു മാസം നമുക്ക് എത്രത്തോളം ഫുഡ് ആവശ്യമുണ്ടെന്ന് നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു മാസം ഫുഡ് വാങ്ങിച്ചാൽ മതിയാവും. പിന്നെ നമ്മുടെ ലഗേജ് റെസ്ട്രിക്ഷൻസ് അനുസരിച്ച് നമ്മൾ ഗിഫ്റ്റ് ലഗേജ് പാക്ക് ചെയ്യാൻ നോക്കുക. നേരത്തെ പാക്ക് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുൻപേ തന്നെ എല്ലാ ലഗേജും ഫുഡ് ഐറ്റംസ് ഒഴിച്ചുള്ള എല്ലാ ലഗേജും പാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് ഹറിബറി ഒഴിവാക്കാം. എന്തെങ്കിലും മറന്നു പോകുമെന്നുള്ളൊരു ടെൻഷനും വേണ്ട. ഗിഫ്റ്റ്സും അതുപോലെ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. ഒരു മാസത്തിൽ കൂടുതലുള്ള വെക്കേഷനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ യൂട്ടിലിറ്റി ബിൽസും സബ്സ്ക്രിപ്ഷൻസൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും. കുട്ടികളുമായി യാത്ര ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ഒരുപാട് നേരമൊക്കെ ഫ്ലൈറ്റിലിരിക്കാനോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് എങ്ങാനും ഡിലേ ആയാലോ ഒക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അവരെ കുറച്ച് നേരം സമാധാനിപ്പിച്ചിരിക്കാൻ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ മൊബൈൽ വെച്ചിരുന്നാൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മുടെ മൊബൈലിലുള്ള അനാവശ്യമായ ആപ്സ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് മൊബൈലിൽ സ്പേസ് കണ്ടെത്തുന്നത് നല്ലതായിരിക്കും. ഇനി എന്നെ പോലെ നാട്ടിൽ പോകുമ്പോൾ എന്നല്ല എപ്പോഴും മെമ്മറീസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് മൊബൈലിൽ എപ്പോഴും ക്ലീനായി കിടന്നാൽ അല്ലെങ്കിൽ സ്റ്റോറേജ് പ്രോബ്ലം ഒന്നും വരാതിരിക്കാൻ ആവശ്യമില്ലാത്ത ആപ്സൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് നല്ലതായിരിക്കും. ഒരു ട്രാവൽ ചെക്ക് ലിസ്റ്റ് എപ്പോഴും നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിനല്ല ഏതൊരു ട്രാവലിന് മുൻപും അനിവാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ വെക്കേഷനൊക്കെ പോകുമ്പോൾ സമാധാനമായിട്ട് പോകണമെങ്കിൽ ഈ ഒരു ട്രാവൽ ചെക്ക് ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി അതിനനുസരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്താൽ ഒന്നും മിസ്സാവാതിരിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ട്രാവൽ ചെക്ക് ലിസ്റ്റ് ആപ്സ് അവൈലബിൾ ഉണ്ട്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്നെ പോലെ ഒരു പേപ്പർ പെൻ പേഴ്സൺ ആണെങ്കിൽ ഇത് തന്നെ ധാരാളം. ഇനി നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും അടങ്ങിയിട്ടുള്ളൊരു ഫോൾഡർ മൊബൈലിൽ ക്രിയേറ്റ് ചെയ്ത് സോഫ്റ്റ് കോപ്പി ആയിട്ട് സൂക്ഷിക്കുക. ഇനി നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന തുണിത്തരങ്ങൾ മാത്രമല്ല ഇവിടെ യൂസ് ചെയ്യുന്ന തുണികളെ പറ്റി ഒരു ധാരണയുണ്ടെങ്കിൽ നമ്മൾ അനാവശ്യമായി ലാസ്റ്റ് മിനിറ്റ് ഒത്തിരി തുണി കഴുകിയിടുന്നത് ഒഴിവാക്കാം. നമുക്ക് ടൈമും സേവ് ചെയ്യാൻ പറ്റും. പിന്നെ കോവിഡ് ടെസ്റ്റ് അതിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് 48 hours ആണോ 72 hours ആണോ നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ അതായത് 2021 December റൂൾ അനുസരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ എയർ സുവിധ പോർട്ടലിലും ജാഗ്രതാ പോർട്ടലിലും നമ്മുടെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യണം. അതിൻ്റെയൊക്കെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ കരുതുകയും വേണം. ഇനി പറയുന്ന കാര്യങ്ങൾ പോകുന്നതിൻ്റെ അന്നോ അല്ലെങ്കിൽ തലേ ദിവസമോ ചെയ്ത് വെക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ. അത് അന്ന് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇത്. പ്ലഗും എല്ലാ പ്ലഗ്സും സ്വിച്ചസും ഓഫാണെന്ന് ഉറപ്പ് വരുത്തുക. ഹീറ്റർ, വാട്ടർ ഹീറ്റർ, കെറ്റിൽ അതെല്ലാം ഓഫാണെന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ എല്ലാ വാല്യുബിൾ ഐറ്റംസും സേഫായിട്ട് വെക്കുക. അതല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ ഏൽപ്പിക്കുക. എസ്പെഷ്യലി ഗോൾഡ് പോലുള്ളതൊന്നും ഇവിടെ വെച്ചിട്ട് പോകരുത്. പിന്നെ എന്നെ പോലെ ഡസ്റ്റ് അലർജി ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റായും വാഷ് ചെയ്ത ക്ലോത്ത്സ് ഇതുപോലെ കവർ ചെയ്ത് വെച്ചിട്ട് പോകണം. എങ്ങനെയൊക്കെ ആയാലും ഡസ്റ്റ് വരും. എന്നാലും നമുക്ക് വീണ്ടും വന്നിട്ട് എടുത്ത് കഴുകുന്നൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം. എങ്ങനെയാണോ ഓരോ ഡ്രസ്സും കബോർഡിലെ സെക്ഷൻ ചെയ്ത് വെച്ചിരുന്നത് അതേ സെക്ഷനിൽ തന്നെ ഓരോ കവറിലാക്കി വെച്ചിരുന്നാൽ മതിയാവും. അപ്പോൾ എടുത്ത് വെക്കാനും എളുപ്പമായിരിക്കും. ഞാൻ ഈ പറയുന്ന കാര്യം പൊടിയുടെ അലർജി ഉള്ളവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. സാധാരണക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. കുട്ടികളുള്ള വീട്ടിൽ കുട്ടികളുടെ ഡ്രസ്സായാലും നമ്മളിങ്ങനെ കവർ ചെയ്ത് വെച്ചിരുന്നാൽ അധികം പൊടി ഉണ്ടാവാതെ നമുക്കത് വാഷ് ചെയ്യാതെ തന്നെ പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോഴും യൂസ് ചെയ്യാൻ പറ്റും.
നാട്ടിൽ നിന്ന് വരുമ്പോൾ മാവും മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ പൊടികളെല്ലാം മസാലപ്പൊടികളെല്ലാം നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവരാറുണ്ട്. എൻ്റെ മദറിനുള്ള എല്ലാം എനിക്ക് കൊടുത്തു വിടാറുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങനത്തെ ടിന്നുകളും കാനിസ്റ്റേഴ്സും എല്ലാം കഴുകി ഉണക്കി വെച്ചിട്ട് പോകുന്നതായിരിക്കും തിരിച്ചു വരുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ നല്ലത്. ഈ ഒരു കാര്യം എല്ലാവരും ചെയ്യുമെന്നറിയാം, എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പോകുന്നതിന് തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസ് മാത്രം ഫ്രിഡ്ജിലുണ്ട്. ബാക്കിയെല്ലാം ഒരു മാസം ഫ്രിഡ്ജിലിരുന്നാലും മോശമാവാത്ത സാധനങ്ങളാണ്. ഞാൻ ഫ്രിഡ്ജ് ഓഫാക്കാതെയാണ് പോകുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഫ്രിഡ്ജ് ഓഫാക്കാതെയാണ് പോകുന്നതെങ്കിൽ മാത്രം ഒരു മാസം ഫ്രിഡ്ജിൽ വെച്ചാലും എക്സ്പയറി ഡേറ്റ് ഉള്ള സാധനങ്ങൾ മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അതുപോലെ ഫ്രിഡ്ജിൽ എപ്പോഴും ഫ്രീസറിൽ എപ്പോഴും ഐസ് ട്രീ ഫില്ല് ചെയ്ത് വെക്കാൻ മറക്കരുത്. അത് ഫ്രിഡ്ജിൻ്റെ ഡ്യൂറബിലിറ്റിക്ക് നല്ലതാണ്. ലഗേജസ് എല്ലാം ലോക്ക് ചെയ്ത് വെക്കാൻ മറക്കണ്ട. ഡസ്റ്റ്ബിൻസ് എല്ലാം, എസ്പെഷ്യലി ഫുഡ് വേസ്റ്റ് വരുന്ന ഡസ്റ്റ്ബിൻസ് എല്ലാം കഴുകി ഇതുപോലെ കമഴ്ത്തി വെക്കാം. പിന്നെ പ്ലാന്റ്സ് എല്ലാം വെള്ളം ഒഴിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ, അതായത് ഫ്രണ്ട്സോ അതല്ലെങ്കിൽ വാച്ച്മാനെയോ ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഡയറക്റ്റ് സൺലൈറ്റിലല്ല ഇരിക്കുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വന്നൊന്ന് വെള്ളം നനച്ചു കൊടുത്താൽ മതിയാവും. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. വേറെ എല്ലാ ടെക്നിക്കും ഞാൻ ഇതിന് മുൻപ് പരീക്ഷിച്ചെങ്കിലും വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടിലില്ലാത്തപ്പോൾ ക്ഷണിക്കാതെ വരുന്നൊരു അതിഥിയാണ് കോക്ക്രോച്ചസ്. എസ്പെഷ്യലി യു എയിൽ എല്ലാ വീടുകളിലും ഒരു മാസത്തിൽ കൂടുതൽ അടച്ചിട്ടാൽ എന്തായാലും ഇദ്ദേഹം വന്നൊന്ന് തിരക്കാതിരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കോക്ക്രോച്ചസിനെ ട്രാപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു കോക്ക്രോച്ച് ബേറ്റ് ഉപകാരപ്രദമാകും. ഇത് വീഡിയോയിലൊക്കെ അവൈലബിളാണ്, ഓൺലൈനും ഇത് അവൈലബിളാണ്. 8 മുതൽ 10 പാക്കറ്റ് വരെയാണ് ഒരു ബോക്സിലുണ്ടാകാറുള്ളത്. ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് കബോർഡിൻ്റെ അടിയിലോ അതല്ലെങ്കിൽ എസ്പെഷ്യലി ഞാൻ ഫ്രിഡ്ജിൻ കിച്ചൻ്റെ ഭാഗത്താണ് കൂടുതൽ ഇടുന്നത്, കാര്യം അവിടെയാണല്ലോ എപ്പോഴും കോക്ക്രോച്ചസ് വരാൻ ചാൻസ്. അപ്പോൾ ഇങ്ങനെ ഇട്ടിരുന്നാൽ കോക്ക്രോച്ചസ് ആ ഒരു സ്റ്റിക്കി സബ്സ്റ്റൻസിൽ ട്രാപ്പ് ആയിക്കോളും. അടുത്തത് എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്, ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. കർട്ടൻസും ബ്ലൈൻഡ്സും വിൻഡോസും ഡോഴ്സും എല്ലാം നന്നായി അടച്ചിട്ട് വേണം നമ്മുടെ നാട്ടിൽ പോകാനായിട്ട്. പ്രത്യേകിച്ചും എന്നെപ്പോലെ ഡസ്റ്റ് എലർജി ഉള്ളവരാണെങ്കിൽ കർട്ടൻസ് അടയ്ക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ നല്ല പൊടിയുടെ ജാഗ്രതയായിരിക്കും. ഇതും പൊടി അലർജി ഉള്ളവർക്ക് മാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ഫേണിച്ചേഴ്സ് എല്ലാം ഒരു തുണി ബെഡ്ഷീറ്റ് കൊണ്ട് തന്നെ കവർ ചെയ്യാൻ നോക്കുക. ഒരു എക്സ്ട്രാ ബെഡ്ഷീറ്റ് വെച്ച് കവർ ചെയ്യാൻ നോക്കുക. നമ്മൾ തിരിച്ച് നാട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല ക്ഷീണത്തോടെ ആയിരിക്കും വരുന്നത്, അപ്പോൾ ക്ലീൻ ചെയ്യാൻ പെട്ടെന്നൊന്നും സമയം കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ മുകളിലത്തെ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് പുതിയൊരെണ്ണം വിരിച്ച് നമുക്ക് ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. പോകുന്നതിന് മുൻപ് ഫ്ലോർ മാറ്റ്സും മോപ്സും കഴുകി വിട്ടിട്ട് പോയാൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ക്ലീൻ ആസ് യു ഗോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച്, അന്നത്തെ ദിവസം യൂസ് ചെയ്യുന്നതനുസരിച്ച് ഓരോ റൂമും ക്ലീൻ ചെയ്ത് പോയാലും നമുക്കൊരു ലാസ്റ്റ് മിനിറ്റ് ബേർഡൻ ഒഴിവാക്കാം. തിരിച്ചു വരുമ്പോഴും ഒരു ഇൻവൈറ്റിംഗ് ആയിട്ട് തോന്നും. പലപ്പോഴും ഞാൻ മറന്നു പോകുന്നൊരു കാര്യമാണ് ഡ്രെയിനേജ് ഹോൾസ് അടച്ചിട്ട് പോകാനായിട്ടുള്ള കാര്യം. ടോയ്ലറ്റ് സീറ്റും ഡ്രെയിനേജ് ഹോൾസും അടച്ചിട്ട് തന്നെ പോവുക, അപ്പോൾ കോക്ക്രോച്ചസ് പോലുള്ളത് വരുന്ന ഒരു പരിധിവരെ തടയാൻ കഴിയും. പിന്നെ കിച്ചൺ ക്ലീനിങ്ങിനെ പറ്റി ആരും പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും കിച്ചൺ ക്ലീൻ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. നാട്ടിൽ പോയാൽ ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്ന എൻ്റെ ഈ കിച്ചണാണ്. വളരെ ചെറുതാണെങ്കിലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ഈ കിച്ചണാണ് കേട്ടോ. എൻ്റെ മെയിൻ ഡോറിൻ്റെ തൊട്ടടുത്താണ് കിച്ചൺ. വന്നു കയറുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീനായി കിച്ചൺ കിടന്നാൽ തന്നെ നമ്മുടെ യാത്രാക്ഷീണം പകുതി പമ്പ കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഫ്ലൈറ്റ് ഓൺ ടൈം ആണെന്ന് ഉറപ്പുവരുത്തുക, മാത്രമല്ല എല്ലാ ഡോക്യുമെൻറ്റ്സും എടുത്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക. ട്രാവൽ അപ്ഡേറ്റ്സ് എന്തെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടോ എന്ന് മെയിൽ ചെക്ക് ചെയ്യുക. നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്താനും ശ്രദ്ധിക്കുക. കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ വെള്ളവും സ്നാക്സും കയ്യിൽ കരുതാനും മറക്കണ്ട. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഡോഴ്സും ലോക്സും എല്ലാം ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം യാത്ര അയക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ട്രാവൽ ചെക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ.
ഒരു പക്ഷേ ഞാൻ മറന്നുപോയതോ അല്ലെങ്കിൽ വിട്ടുപോയതോ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ടാവാം. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുവാണെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെന്നേ. അപ്പോൾ നാട്ടിലേക്ക് വെക്കേഷന് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വിഷ് എ വെരി ഹാപ്പി, സേഫ് ആൻഡ് സ്ട്രെസ് ഫ്രീ ജേണി. താങ്ക് യു ഫോർ വാച്ചിങ്. സീൻ ഇൻ ദ വീഡിയോ. ബൈ.